അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മാഈൻ. മാസം തോറും മലഹർ ക്യാമ്പസിൽ നടന്നു വരാറുള്ള അനുഗ്രഹീത മജ്ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്ന് ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. മഹാനായ ഷെയ്ഖുന വസയ്യിദുന ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ സ്ഥാപനം തുടങ്ങിയത് മുതൽ നാട്ടുകാർക്കും അല്ലാത്തവർക്കും അത്താണിയും അഭയകേന്ദ്രവുമായി തീരണമെന്ന ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയ ഈ ഒരു സ്ഥാപനം റഹ്മാനായ റബ്ബ് അനുദിനം വളർത്തി തരുമാറാവട്ടെ. മഹാനായ തങ്ങൾ ഉസ്താദിന്റെ ദർജ റഹ്മാനായ റബ്ബ് ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ മസാറ് ദുആക്ക് ഇജാബത്തുള്ള നല്ല ഒരു മസാറാക്കി റഹ്മാനായ റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ. സുദീർഘമായി ഒന്നും പറയുകയല്ല, ഇന്ന് ഈ സ്വലാത്ത് മജ്ലിസിൽ നമുക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകാൻ വേണ്ടി ജബ്ബാർ സഖാഫി പാത്തൂർ ഉസ്താദ് അവർകൾ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം സദസ്സിലേക്ക് എത്തും. റഹ്മാനായ റബ്ബ് അവിടുത്തേക്ക് ദീർഘായുസ്സും മാഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപ്രകാരം മഹാന്മാരാകുന്ന സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ സ്വലാത്ത് മജ്ലിസുകളും ഇവിടെ നടക്കും. മഹാനായ തങ്ങൾ ഉസ്താദിന്റെ പ്രിയപുത്രൻ മുഹമ്മദ് ഷഹീർ അൽ ബുഖാരി തങ്ങൾ അവർക്ക് അവിടുത്തെ മരുമകൻ സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ ഉസ്താദ് അവർക്ക് എല്ലാവരും ഇവിടെ നമുക്ക് എത്തിച്ചേരും. റഹ്മാനായ റബ്ബ് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ തങ്ങൾ ഉസ്താദ് ഇതുപോലുള്ള ഒരു സ്വലാത്തിന്റെ മജ്ലിസ് നമുക്ക് തുടങ്ങി തന്നതും അത് നിലനിർത്താൻ വേണ്ടി നമുക്കുള്ള പ്രോത്സാഹനങ്ങളും അല്ലെങ്കിൽ എങ്ങനെയാണ് നടത്തേണ്ടതുമെല്ലാം ഇവിടെ കാണിച്ചു തന്നത് നമ്മളുടെ ആത്മീയമായ നേട്ടത്തിനും അതിനോടൊപ്പം ഭൗതികമാകുന്ന നമ്മളുടെ താല്പര്യങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയുമാണ്. ആനുകാലിക വിഷയങ്ങളിലേക്ക് കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ പണമുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും ഒരു കാര്യവും ഇല്ലാത്ത ഒരു സമയം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉസ്താദ് അവരുടെ സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ പറഞ്ഞു വന്നത് ആനുകാലികമായ സംഭവങ്ങളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു ഹദീസ് ഇവിടെ ഓർമ്മ വരികയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, കേവലം വഴിയാത്രക്കാരായിട്ട് മാത്രമാണ് ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത്. ഈ വഴിയാത്രക്കാരാകുന്ന നമ്മൾ അല്ലെങ്കിൽ മുസാഫിരിങ്ങളാകുന്ന നമ്മൾ നമ്മളുടെ തറവാട്ടിലേക്ക് സ്വന്തം ഉപ്പയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം നേരിടും. എങ്കിൽ നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സൂര്യൻ ഒരു ചാണകലെ അല്ലെങ്കിൽ ഒരു മൈലകലെ നിങ്ങളുടെ തലക്ക് മീഴ നിൽക്കുന്ന സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു ഇമാമുൻ ആദിലുൻ വറജുലാനി തഹബ്ബാ ഫില്ലാ എന്ന് തുടങ്ങിയിട്ടുള്ള വലിയ വിശാലമായ ഒരു ഹദീസ് ഞാൻ ഇവിടെ വിശദീകരിക്കുകയല്ല. ആ ഒരു സമയത്ത് മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ഒരു സമയത്ത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ സൂര്യൻ ഒരു ചാണകര നിൽക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ അതിനുള്ള ഒരു മാർഗം മഹാനായ തങ്ങൾ ഉസ്താദ് നമുക്ക് തുടങ്ങി വെച്ച ഈ ഒരു സംരംഭമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം,
ആ ഒരു സമയത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ട് ഒരു നിലക്കും രക്ഷപ്പെടാനുള്ള മാർഗം ഇല്ലാതിരിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ സമയത്ത് എനിക്ക് ഷഫാഅത്ത് എന്നുള്ള റെക്കമെൻഡ് എന്നുള്ള ഒരു അധികാരം കൊടുത്തിക്കൊണ്ട് ധാരാളം മുഅ്മിനീങ്ങളെ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ആ ഒരു സമയത്ത് ആ ഒരു പ്രയാസങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലുമെല്ലാം നിങ്ങൾക്ക് അവിടെ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഞാൻ മുഖേന നിങ്ങൾ രക്ഷപ്പെട്ടു കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രമേയുള്ളൂ. എനിക്ക് അവിടെ നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് എനിക്ക് തിരിച്ചറിയാൻ എന്റെ ഉമ്മത്താണ് എന്നുള്ള തിരിച്ചറിവിന് വേണ്ടി നിങ്ങൾ ഒരു ഐഡന്റിറ്റി പ്രൂഫ് നിങ്ങൾ കരുതണമെന്നാണ്. പലപ്പോഴും ഈ ഒരു സ്ഥാനകാലിക സംഭവങ്ങളിൽ ഐഡന്റിറ്റി പ്രൂഫും എല്ലാം കാത്തുകൊണ്ട് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് രക്ഷപ്പെടാനും എന്നല്ല ബ്ലാക്കും വൈറ്റും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബ്ലാക്കിനെ വൈറ്റാക്കാനും വൈറ്റിനെ ബ്ലാക്കാക്കാനും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആനുകാലിക സംഭവങ്ങളിലേക്ക് നമ്മൾ ചേർത്തെടുക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആ ഒരു സംവിധാനത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രമേയത്തെ കുറിച്ച് ഞാൻ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയോ യല്ല. പക്ഷേ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ആശയാദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു മുഅ്മിനീനെ സംബന്ധിച്ചിടത്തോളം അതിലുമേറെ പാഠങ്ങളുണ്ട്. നിങ്ങൾ നോക്ക്, നമ്മുടെ രാജ്യത്തുള്ള പ്രധാനമന്ത്രി കേവലം ഒരു 500-ന്റെയോ അല്ലെങ്കിൽ 1000-ന്റെയോ നോട്ടുകളുടെ മൂല്യം മാത്രമേ കളഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ പിൻവലിച്ചിട്ടുള്ളൂ. ആ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മളുടെ എത്ര മുഅ്മിനീങ്ങളാണ്, ഞാനും നിങ്ങളും അടങ്ങുന്ന എത്ര പേരാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞതുപോലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ കേവലം ഒരു 500-ന്റെ മൂല്യം നഷ്ടപ്പെടും എന്ന് പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇനി ഒരു ദിവസം വരുമ്പോൾ 1000-ന്റെ മൂല്യം നഷ്ടപ്പെടും എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം മൊത്തം കറൻസികൾ പിൻവലിച്ചിട്ടില്ല. എന്നിട്ട് പോലും ആ ഒരു സംവിധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു ബേജാറ് കൊണ്ട് ഒരു ഭയത്തിന്റെ പേരിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ അതിന് വേണ്ടിയുള്ള താല്പര്യം നമ്മൾ പ്രകടിപ്പിക്കുന്നുവെങ്കിൽ കേവലം ഒരു ദിവസങ്ങളെ കൊണ്ട് സമ്പാദിച്ചതായ സമ്പത്ത് നഷ്ടപ്പെടുമെന്നുള്ള പേടിയുടെ പേരിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജനിച്ചതു മുതൽ നമ്മളുടെ മരണം വരെ 70-ഓ 80-ഓ വർഷക്കാലം കൊണ്ട് ചെയ്ത് തീർത്ത അമലുകളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോകും എന്ന് പറയുമ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കണം എന്തെന്നുള്ള ഒരു നമുക്കൊരു ബോധമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും അത് നഷ്ടപ്പെടാതിരിക്കാൻ, അതിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ, അത് നമ്മളുടേതായ അക്കൗണ്ടിൽ തന്നെ നിലനിൽക്കാൻ നമ്മളും കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. അതിനെന്തേ മാർഗമുള്ളൂ? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വന്തം അക്കൗണ്ടിലുള്ളതായ നമ്മളുടെ അമലുകളുടെ എല്ലാം പ്രതിഫലങ്ങൾ, നമ്മളുടെ അമലുകളെ എല്ലാം അതിന്റെ ഗുണങ്ങൾ, അതിന്റെ ഹസനാത്തുകൾ നമുക്ക് ലഭ്യമാവാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മുത്തഖീങ്ങളായിക്കൊണ്ട് ജീവിക്കുക. ഞാൻ അതിനെ കുറിച്ച് വിമർശിക്കുകയോ അല്ലെങ്കിൽ അനുകൂലിക്കുകയോ അല്ല. എന്നാലും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളം വിഷയങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, അവസാന കാലം വരുമ്പോൾ, അവസാന സമയമാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്കുള്ള ബറക്കത്തുകൾ നഷ്ടപ്പെടും, നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാ മേഖലയിലുള്ള ബറക്കത്തുകളും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. മഹാന്മാർ അതിനെ കുറിച്ചെല്ലാം പല വിശദീകരണങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആനുകാലികമാകുന്ന വിഷയങ്ങളോടുകൂടെ നമ്മളൊന്ന് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്നും പഴയ കാലങ്ങളിലെല്ലാം കേവലം 5 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കേണ്ട പല സംഭവങ്ങളും ബറക്കത്തില്ലായ്മ കൊണ്ട് 12-ഓ അല്ലെങ്കിൽ 24-ഓ 48 മണിക്കൂർ കൊണ്ടോ ചെയ്തു തീർക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആഖിറത്തിനെ കുറിച്ച് പേടിയുള്ള അല്ലെങ്കിൽ ദുനിയാവിലെ കുറിച്ചുള്ള അമലുകൾ, ദുനിയാവിൽ ചെയ്ത അമലുകൾ ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടണം എന്ന് ചിന്തിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ഇതിലെല്ലാം പാഠമില്ലേ?
മുഅ്മിനീങ്ങൾക്ക് ഇതിലെല്ലാം പാഠമുണ്ടല്ലോ. മഹാന്മാരാകുന്ന സഹാബത്തുകൾ അല്ലെങ്കിൽ നമ്മുടെ ഉലമാവുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയതുപോലെ, അല്ലെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഉപദേശിച്ചതുപോലെ നമ്മളൊന്ന് ചിന്തിച്ചാൽ, നമ്മളുടെ ജീവിതം ഒന്ന് ക്ലിയറായ റൂട്ടിലൂടെ കൊണ്ടുപോയാൽ നാളെ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇന്ന് 500-ന്റെയോ 1000-ന്റെയോ മൂല്യങ്ങൾ മാത്രമാണ് രക്ഷപ്പെട്ടതെങ്കിൽ ഒരു രൂപയുടെ വില മൂല്യവും ഇല്ലാത്ത, ഒരു 5 പൈസയുടെ മൂല്യം പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. തീയെ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ, നരകത്തിനെ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ, അതിന് വേണ്ടി നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ അതിന് മുതിരുന്നില്ല എങ്കിൽ, ആ ഒരു മേഖലയിലേക്ക് നമ്മളുടെ ജീവിതം നമ്മൾ കൊണ്ടുപോകുന്നില്ല എങ്കിൽ, തീർച്ചയായും നമ്മൾ പരാജിതരാകും. റഹ്മാനായ റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു സമയം കൊണ്ട് 5 മിനിറ്റ് കൊണ്ടെല്ലാം ചെയ്തു തീർക്കുന്ന പഴയ കാലങ്ങളിലെല്ലാം നമ്മൾക്ക് മറ്റൊരുത്തന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കേവലം 5 മിനിറ്റ് കൊണ്ട് സ്ലിപ്പ് എഴുതിക്കൊണ്ട് ചെയ്താൽ മതിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ ബർക്കത്തില്ലായ്മ കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വിശുദ്ധി കുറഞ്ഞത് കൊണ്ടാവാം എന്ന്, അല്ലെങ്കിൽ 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ എല്ലാം നിൽക്കേണ്ട ഒരു സ്ഥിതി. ഒന്ന് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന പരിപാടി ഇന്ന് നമ്മൾ ചെയ്തു തീർക്കുന്നത് 24 അല്ലെങ്കിൽ 48 മണിക്കൂറുകളെ കൊണ്ടാണെങ്കിൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിനോട്, നിങ്ങളുടെ അവസാന കാലഘട്ടം വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തില്ലായ്മ വരും, കുറഞ്ഞ സമയം കൊണ്ട് ചേർത്ത് തീർക്കുന്നത്, അല്ലെങ്കിൽ വലിയ സമയങ്ങളെ കൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, ഇന്ന് വിശാലമായ സമയം കൊണ്ട് പഴയ കാലങ്ങളിൽ ചെയ്തതായ 5 മിനിറ്റ് കൊണ്ട് ചെയ്ത പരിപാടികൾ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവരും പ്രയാസത്തിലാണ്. റഹ്മാനായ റബ്ബ് നമ്മളുടെ പ്രതിസന്ധികളെല്ലാം നീക്കിത്തരുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരം പ്രയാസങ്ങളും അതേപ്രകാരം പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ മുഅ്മിനായ മനുഷ്യൻ പതറാൻ പാടില്ല. മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും പതറിപ്പോവരുത്. അവന്റെ ഈമാൻ അവൻ കളയാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പാവപ്പെട്ടവർക്കും സമ്പന്നർക്കും മീഡിയം ലെവലിലുള്ള എല്ലാവർക്കും മുത്തുനബി റസൂലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പാവപ്പെട്ടവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, സമ്പന്നൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പണത്തിന്റെ മൂല്യം പോകുമ്പോഴേക്ക് പത്രങ്ങളിലെല്ലാം നമ്മൾ വായിച്ചെടുക്കുന്ന ഒരു കാര്യമുണ്ട്, പലപ്പോഴും നമ്മൾ സമ്പാദിച്ചതായ സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ടുപോയതിന്റെ പേരിൽ കൊലക്കാരുകളിലേക്ക് പോകാറുണ്ട്. ായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതിന്റെ പിന്നാലെ പോകാൻ പാടില്ല. കാരണം നമുക്ക് ഈമാനാണ് വലുത്. നമ്മളുടെ ഈ ഐഹിക ലോകം എന്ന് പറയുന്നത് കേവലം തുച്ഛമായ സമയത്തേക്കുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ പേരിൽ മദ്ഹുകൾ പാടിക്കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ ചെയ്യാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. മാത്രമല്ല, ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് ചോദിക്കാൻ പറ്റുന്ന മക്കൾ തന്നെ, അവിടുത്തെ പേരക്കുട്ടികൾ തന്നെ നമ്മളുടെ സദസ്സിലുണ്ടാകുമ്പോൾ തീർത്തും മകൻ ഉപ്പയോട് പറയുമ്പോൾ, അല്ലെങ്കിൽ പേരക്കുട്ടികൾ വല്യുപ്പയോട് പറയുമ്പോൾ അതിന് ഉത്തരം കിട്ടാതിരിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, സുദീർഘമായിട്ടൊന്നും പറയുകയല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ അവിടുത്തെ പേരിലുള്ള അവിടുത്തെ മഹബ്ബത്തിന്റെ, മഹാനായ തങ്ങൾ ഉസ്താദിന്റെ ഇഖ്ലാസിന്റെ കടുകട്ടികൊണ്ട്, അല്ലെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ, അവിടുത്തെ മഹബ്ബത്തിന്റെ സത്ത കൊണ്ട് പടുത്തുയർത്തിയതായ ഈ ഒരു സ്ഥാപനം, ഈ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ഈ ഒരു സ്വലാത്ത് റഹ്മാനായ റബ്ബ് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്തി തരുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഈ സ്വലാത്ത് കാരണം ധാരാളം മുഅ്മിനീങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങളെല്ലാം നീങ്ങിക്കിട്ടാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, ഇതിനെല്ലാം കാരണക്കാരൻ ഈ കിടക്കുന്ന മഹാനായ തങ്ങൾ ഉസ്താദാണ്. റഹ്മാനായ റബ്ബേ, അവിടുത്തെ ദർജനി ഉയർത്തി കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അവിടുത്തെ മദദ് ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ധാരാളം കാലം അവിടുത്തെ തണലിൽ ദീനിന് ഖിദ്മത്തെടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു സംരംഭത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മജ്‌ലിസിൽ കൊണ്ട് ലഭിക്കുന്നതായ നമുക്ക് ഉപദേശങ്ങൾ, നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം, നമ്മൾ
നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് വരണം എങ്കിൽ മാത്രമേ ഈ ഒരു മജ്‌ലിസ് കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ പ്രസംഗിക്കുന്നവർക്ക് ആഖിറത്തിൽ എന്തെങ്കിലും ലഭിക്കാനുണ്ടാവുകയുള്ളൂ. ഞാൻ നിർത്തുകയാണ്. ഈ ഒരു സംരംഭത്തിലേക്ക് നമ്മൾക്ക് വേണ്ട ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി മഹാനായ ജബ്ബാർ സഖാഫി പാതൂർ ഉസ്താദ് അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മഹാനവർകളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാക്കി പിന്നീട് ചെറിയൊരു അനുമോദന ചടങ്ങെല്ലാം ഇവിടെ നിർവഹിക്കേണ്ടതുണ്ട്. ഉസ്താദുമാരും മഹാനായ സാദാത്തുകളെല്ലാം അവിടെ നിർവഹിക്കും. മഹാനായ ജബ്ബാർ സഖാഫി ഉസ്താദിനെ നമുക്ക് വേണ്ട